ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ വൈറലായിട്ടുള്ള ടോട്ടി കേക്കാണ്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ദിവസമായി ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു. മക്കളൊക്കെ കിടന്ന് ബഹളം ഉണ്ടാക്കിയപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. ഫസ്റ്റ് ടൈമാണ് ഞാനിത് റെഡിയാക്കി നോക്കുന്നത്. എന്നാലും വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ബേസ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സാധാരണ കേക്കിന് ബ്ലാക്ക് ഫോറസ്റ്റിനൊക്കെ ഉണ്ടാക്കുന്ന അതേ ബേസാണ് റെഡിയാക്കിയിരുന്നത്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ സാധാരണ കേക്ക് ട്രേ തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിൽ ഒന്ന് ഇതുപോലെ 6 ഇഞ്ചിൻ്റെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്ത് എടുക്കാൻ പോകുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഷുഗർ സിറപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഷുഗർ സിറപ്പിൽ നമ്മൾ മിൽക്ക് മെയ്ഡും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ബേസ് ഒന്ന് സോക്ക് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ സാധാരണ കേക്കിനേക്കാളും കുറച്ചുകൂടെ ടേസ്റ്റ് നമുക്ക് തോന്നും. ഇനി ഇതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ലിയോണയുടെ ഫ്രഷ് ക്രീമാണ് ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ അത് വിപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ചോക്ലേറ്റും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഇതുപോലെ ആക്കി എടുത്തിരിക്കുന്നത്. അത് നമുക്കിതിൻ്റെ മുകളിലേക്ക് നല്ലോണം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ക്രീമൊക്കെ ഇതിൻ്റെ മുകളിൽ നല്ലോണം ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കണം. ഇനി ഒരു 20 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് പുഡിങ്ങാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ പാലിൽ നമ്മൾ സാധാരണ കോൺഫ്ലവറും അതുപോലെ തന്നെ കൊക്കോ പൗഡറും പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുള്ള സാധാ ഒരു പുഡിങ്ങാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അത് നമുക്കിതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ബദാം ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും ഞാനിതുപോലെ തന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ്. ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ വേണം നമുക്ക് ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്തിട്ട് ഡാർക്ക് ചോക്ലേറ്റ് ഞാനിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്ത് ഇതുപോലെ ആക്കി എടുത്തിരിക്കുന്നതാണ്. അത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് കൊക്കോ പൗഡർ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ കൊക്കോ പൗഡർ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടോട്ട് കേക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ രാവിലെ ഇത് റെഡിയാക്കി വെച്ചിട്ട് രാത്രിയൊക്കെയാണ് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ വൈറൽ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.